രാജ്യാന്തര പഞ്ചഗുസ്തി മത്സരങ്ങളിൽ വെന്നിക്കുടി പാറിക്കുന്ന ദമ്പതിമാരുടെ കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. തൃശൂർ സ്വദേശികളായ ഷാജുവും ഭാര്യ ഷെറീനയും ഒടുവിൽ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡലുകളുമായിട്ടാണ് മടങ്ങി വന്നിരിക്കുന്നത്. മക്കളും മാതാപിതാക്കളുടെ വഴിയാണ് പിന്തുടർന്നു വന്നത്. മറ്റൊരു പ്രത്യേകത, ഇവർ രണ്ടുപേർ ഷാജുവും ഷെറീനയും രാജ്യത്തെ പഞ്ചഗുസ്തി മത്സരങ്ങളിൽ പകരം വയ്ക്കാൻ ഇല്ലാത്തവരായി ഉയർന്നിട്ട് ഏറെക്കാലമായി. 22 വർഷം തുടർച്ചയായി ദേശീയ ചാമ്പ്യനാണ് ഷാജു. ദേശീയ നേട്ടത്തിന്റെ ഒരു വ്യാഴവട്ടക്കാലമെത്തിയ 1994 രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ 16 മുതൽ 20 വരെ മലേഷ്യയിൽ നടന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും വെങ്കലവുമായാണ് ദമ്പതിമാർ മടങ്ങിയെത്തിയത്. ചെറുപ്പകാലം മുതലേ ഇതൊരു ഗെയിം ആവണമെന്നുള്ളൊരു അറിവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു ഫീൽഡ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായ ഫീൽഡായിരുന്നു. പിന്നീടാണ് 94 ലാസ്റ്റ് സമയമായപ്പോൾ ഒരു ഗെയിം, ഇതൊരു മത്സരം എന്നുള്ള ലെവലിൽ അറിയപ്പെടുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, നാഷണൽ ലെവലിൽ മത്സരം വന്നു. പിന്നെ അതിൽ ഫസ്റ്റ് മത്സരത്തിനാണ് എനിക്ക് തേർഡ് പൊസിഷനാണ് ജില്ലാ ലെവലിൽ. ഷാജുവിന്റെ ജീവിത സഖിയായപ്പോഴാണ് ഷെറീന ഈ വഴി തെരഞ്ഞെടുത്തത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഷെറീനയ്ക്കുമുണ്ട് വെള്ളിയും വെങ്കലവും. കഴിഞ്ഞ 7 വർഷമായി പഞ്ചഗുസ്തിയിൽ ദേശീയ ചാമ്പ്യനാണ് ഷെറീന. ഹസ്ബൻഡ് വഴി തന്നെയാണ് വന്നത്. ആളാണ് ഫുൾ ഇൻസ്പിറേഷൻ. പിന്നെ ഇപ്പോൾ 10 വർഷമായി ഇതിൽ ചാമ്പ്യൻ തന്നെയായിരുന്നു. ബൾഗേറിയയിൽ പോയിട്ടുണ്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്. പിന്നെ ഇപ്പോൾ ഏഷ്യൻ മെഡൽ ഇതിന് പോയി, അതിന് സിൽവറും ബ്രോൺസും കിട്ടി. 4 മക്കളിൽ 3 പേരും ദേശീയ ജേതാക്കളാണ്. ഉപ്പാടെ നല്ല ഇൻസ്പിറേഷൻ കൊണ്ടാണ് വന്നത്. ഉപ്പയമ്മ സപ്പോർട്ടിംഗ് ആണ്, പിന്നെ ഉപ്പാടെ ഫാമിലി നല്ല സപ്പോർട്ടിംഗ് ആണ്, അവരെല്ലാവരും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നു. തൃശൂർ പൂത്തോളിലെ ജിംനേഷ്യത്തിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. സെപ്റ്റംബറിൽ ഫ്രാൻസിലാണ് പഞ്ചഗുസ്തിയുടെ ലോക ചാമ്പ്യൻഷിപ്പ്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഷാജുവും ഷെറീനയും. ബിനീഷ് ബാബുരാജിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 തൃശൂർ.